സ്പോർട്സ് ന്യൂസ് നമസ്കാരം ഞാൻ പ്രവീൺ കൃഷ്ണ ബഹറൻ കേരള ഫുട്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സൂപ്പർ കപ്പ് സീസൺ ത്രീ മത്സരം സംഘടിപ്പിച്ചു നിരവധി കായിക പ്രേമികളാണ് മത്സരം കാണുവാനായി എത്തിയത് റിപ്പോർട്ടിലേക്ക് ഹൂറയിലെ അൽത്തിയൽ ഒരുക്കിയ ടൂർണമെന്റിൽ അമേച്ചർ സെമി പ്രൊഫഷണൽ പ്രൊഫഷണൽ കാറ്റഗറികളിലാണ് മത്സരങ്ങൾ നടക്കുക ബഹ്റൻ പ്രവാസ ലോകത്ത് തന്നെ ഇത്രയും വലിയ ടൂർണമെന്റ് സംഘടിപ്പിക്കാനും മാനസികമായും ശാരീരിക ആരോഗ്യം നേടാനും അറുപത്തിയഞ്ച് ക്ലബ്ബുകളിലെ രണ്ടായിരത്തിലധികം കളിക്കാരടങ്ങുന്ന കേരള ഫുട്ബോൾ അസോസിയേഷൻ കൂട്ടായ്മ മറ്റേ സംഘടനകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതായും സംഘാടകർ പറഞ്ഞു സൂപ്പർ കപ്പ് സീസൺ ത്രീയുടെ ഉദ്ഘാടനം ചടങ്ങിലെ മുഖ്യാതിഥിയും ബഹ്റനിലെ അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകരും ലോക കേരള സഭാംഗവും മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് നിർവഹിച്ചു ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അദ്ദേഹം ആശംസകൾ നേർന്ന് സംസാരിച്ചു സാമൂഹിക പ്രവർത്തകൻ അമൽദേവും ചടങ്ങിൽ സന്നിഹിതനായി ലജൻ സോണസിയും ബഹ്റൻ പ്രതിഭയും തമ്മിൽ നടന്ന വാശിയേറിയ ആദ്യ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ബഹ്റൻ പ്രതിഭയെ തോൽപ്പിച്ച് ലജന്റ് സോണസി വിജയിച്ചു കെ എഫ് എ പ്രസിഡന്റ് അബ്ദുൽസലാം ചാത്തോലി സെക്രട്ടറി സജാദ് സുലൈമാൻ ട്രഷറർ തസ്ലീം വൈസ് പ്രസിഡന്റുമാരായ ജലീൽ സവാദ് ജോയിന്റ് സെക്രട്ടറിമാരായ സുഹൈൽ സജീഷ് ഷാനവാസ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷിഹാബ് സൽമാൻ ആസിഫ് റഷീദ് എന്നിവർ കെ എഫ് എയ്ക്കു വേണ്ടി സംസാരിച്ചു ജൂലൈ ജൂലൈവരെ വരെ നീണ്ടുനിൽക്കുന്ന ടൂർണമെന്റിൽ നാൽപ്പത്തിയേഴ് മത്സരങ്ങളാണ് ആകെ നടക്കുന്നതെന്ന് കെ എഫ് എ ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ആണ് നന്ദി നമസ്കാരം